वेरी गुड मॉर्निंग टू ऑल कॉर्पोरेट अकाउंटिंग എന്നല്ല നമ്മുടെ സബ്ജക്റ്റിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് അല്ലേ IFRS ന്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഫിനാൻഷ്യൽ അക്കൗണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഓരോ ഫാക്ടേഴ്സിനെയും ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മുടെ ടോപ്പിക് എന്താണ് ഫിനാൻഷ്യൽ എലമെന്റ് ഫിനാൻഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഘടകങ്ങളെയാണ് ആ ഫാക്ടേഴ്സിനെ മക്കളെ നമ്മൾ എന്തിപ്പോ പറയുന്നത് ഫിനാൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ കൺസ്ട്രക്റ്റഡ് ഫ്രം ദീസ് ഈ ഫിനാൻഷ്യൽ എലമെന്റിനെ ബേസ് ചെയ്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ ഫിനാൻഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ദീസ് ആർ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ എലമെന്റ് എന്താണെന്ന് പറയുന്നത് ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ഫിനാൻഷ്യൽ എലമെന്റ്സ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എലമെന്റുകൾ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് അഞ്ച് ഫിനാൻഷ്യൽ എലമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ അസെറ്റ് അസെറ്റ് ഉണ്ട് ലാബിലിറ്റീസ് ഉണ്ട് ഇക്വിറ്റി ഉണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓക്കെ ഇതൊക്കെയാണ് അസെറ്റുകൾ ഉണ്ട് ലാബിലിറ്റീസ് ഉണ്ട് ഇക്വിറ്റി ഉണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഈ അഞ്ച് എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ എലമെന്റ്സ് ക്ലിയർ ആണോ വാട്ട് ആർ ദ ഫിനാൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഫിനാൻഷ്യൽ എലമെന്റ്സ് ആർ അസെറ്റ്സ് liabilities, equities, income and expenses. Okay. ഇനി നമ്മൾ അസെറ്റ് എന്താ ലാബിലിറ്റി എന്താ ഇക്വിറ്റി എന്താ ഇൻകം എന്താ എക്സ്പെൻസ് എന്താ ഈ അഞ്ച് ഫിനാൻഷ്യൽ എലമെന്റിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വൺ ഏതാണ് അസെറ്റ് വട്ട് ഈസ് അസെറ്റ് നമുക്ക് എപ്പോഴും അറിയേണ്ട കാര്യം നമ്മളിപ്പോൾ കൊമേഴ്സ് പഠിച്ചു തുടങ്ങുന്ന കാലം മുതൽ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എത്തി അപ്പോൾ അസെറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് സോ അസെറ്റ് സിംപ്ലി മീൻസ് റിസോഴ്സസ് കൺട്രോൾഡ് ബൈ എൻ എന്റിറ്റി ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്താ പറയണത് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അസെറ്റ് എന്ന് പറയുന്നത് ഒരു എന്റിറ്റി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു കമ്പനി അവരുടെ കൺട്രോളിൽ വെക്കുന്ന റിസോഴ്സസിനെയാണ് എന്ത് പറയണത് അസെറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ കൺട്രോളിൽ വെക്കുന്നത് ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി അല്ലേ എപ്പോഴും ഒരു അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടി ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി അല്ലേ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അസെറ്റുകൾ പ്രൊസസ് ചെയ്യുന്നത് സോ അസെറ്റ് എന്ന് ചോദിച്ചാൽ അസെറ്റ് എന്താ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക അസെറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ എൻ എന്റിറ്റി ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ് ഭാവിയിലേക്കുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മൾ പ്രൊസസ് ചെയ്യുന്ന നമ്മൾ കൺട്രോൾ ചെയ്യുന്ന റിസോഴ്സസിനെയാണ് എന്ത് പറയണത് അസെറ്റ് എന്ന് പറയണത് ലാൻഡ് ബിൽഡിംഗ് മെഷീനറി ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്തിനു പറയാൻ വേണ്ടി പറ്റും അസെറ്റ് എന്താ ചോദിച്ചാൽ പറയാം ഇല്ലേ അതിനൂടെ ഇനി സെക്കൻഡ് വൺ സെക്കൻഡ് എലമെന്റ് എന്താണ് സെക്കൻഡ് എലമെന്റ് ലാബിലിറ്റി വട്ട് ഈസ് ലാബിലിറ്റി ലാബിലിറ്റി ഒരു ബിസിനസ്സിന് ഇത്ര ഒരു ലക്ഷം രൂപ ലാബിലിറ്റി ഉണ്ട് രണ്ട് ലക്ഷം രൂപ ലാബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലാബിലിറ്റി എന്ന് പറയുന്ന ആൾക്കാർ എന്താ മീൻ ചെയ്യണത് എന്താ മീൻ ചെയ്യണത് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് എന്റർപ്രൈസസ് ഫ്രം പാസ്റ്റ് ഇവന്റ് അതായത് ഒരു എന്റർപ്രൈസിന് ഉണ്ടാകുന്ന പ്രസന്റ് ഒബ്ലിഗേഷൻ ഫ്രം പാസ്റ്റ് ഇവന്റ് അതായത് കഴിഞ്ഞ കാലത്ത് നിന്ന് നമ്മൾക്ക് വരുന്ന അതായത് ഇപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു ഒബ്ലിഗേഷൻ അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ഒബ്ലിഗേഷനെയാണ് ലാബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു കമ്പനിക്ക് രണ്ട് ലക്ഷം രൂപ ലാബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തു ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലോൺ നമ്മൾ ഇന്ന് എടുത്തു അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 2019 നമ്മൾ എന്ത് ചെയ്തു
ലോൺ എടുത്തു. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഈ ലോൺ എടുക്കുന്ന 100,000 രൂപയാണ് ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ ഈ 100,000 രൂപ ലാബിലിറ്റി അല്ലേ നമ്മൾ നാളെ തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോ പാസ്റ്റ് ഇവന്റാണ്, 2019 നമ്മൾ എടുത്ത ഒരു ലോൺ എടുത്തു, അത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇന്ന് നാളെ നമുക്ക് തിരിച്ചടക്കണം, നമ്മുടെ ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അല്ലെങ്കിൽ ഇതേപോലെ ക്രെഡിറ്റേഴ്സ് വേണ്ടേ, നമ്മുടെ ലാബിലിറ്റി അല്ലെ, നമ്മൾ തിരിച്ചു പേ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അങ്ങനെയാണ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ആ എന്റിറ്റിയുടെ ആ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രസന്റ് ഒബ്ലിഗേഷൻ, അതായത് അവരുടെ ഇന്നത്തെ കടമയാണ്. തീർച്ചയായിട്ടും പേ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദ പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് എന്റർപ്രൈസ് ഫ്രം പാസ്റ്റ് ഇവന്റ്, പാസ്റ്റ് ഇവന്റിൽ നിന്ന് ഉണ്ടാവുന്ന പ്രസന്റ് ഒബ്ലിഗേഷനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്, ലയബിലിറ്റി എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അസറ്റ് വരണം. അസറ്റ് എന്തായിരുന്നു? ഫ്യൂച്ചറിലെ ബെനഫിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്ത് വെക്കുന്ന, പ്രോസസ് ചെയ്യുന്ന റിസോഴ്സസിനെയാണ് അസറ്റ് എന്ന് പറയാം. പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്ത്, ഭൂതകാലത്തില് പാസ്റ്റിലെ ഇവന്റിന്റെ ബേസിൽ നമുക്ക് പ്രസന്റ് ആയിട്ടുണ്ടാവുന്ന ഒബ്ലിഗേഷനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്, ലയബിലിറ്റി എന്ന് പറയണത്. ഓക്കെ, യെസ്. തേർഡ് വൺ എന്താ, ഇക്വിറ്റി. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റി പറഞ്ഞാൽ എന്താ, ഈ അസറ്റിന്റെ എമൗണ്ടിൽ നിന്ന് ലയബിലിറ്റിയുടെ എമൗണ്ട് വായിക്കുമ്പോഴാണ് മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇക്വിറ്റി കിട്ടുന്നത്. അപ്പൊ അസറ്റ് ലയബിലിറ്റി പറയുമ്പോ അസറ്റ് മൈനസ് ലയബിലിറ്റി, അതിനെ നമ്മൾ എന്ത് പറയാ, ഇക്വിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അസറ്റ് എന്ന് പറയുന്നത് 10,00,000 രൂപയാണ്, 10,00,000 രൂപീസ് ആണ് നമ്മുടെ അസറ്റ്. ദെൻ ലയബിലിറ്റി എന്ന് പറയുന്നത് 2,00,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 8,00,000 രൂപയാണ് എന്ത്, ഇക്വിറ്റി വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നല്ലോ. 10,00,000 രൂപ അസറ്റ്, 2,00,000 രൂപ ലയബിലിറ്റി, 8,00,000 രൂപ എന്താണ് അപ്പോ, ഇക്വിറ്റിയാണ്. അസറ്റ് മൈനസ് ലയബിലിറ്റി, അതിനെ അമ്മ എന്ത് പേര് പറയണത്, ഇക്വിറ്റി എന്ന് പറയണത്. ഈ ഇക്വിറ്റി എന്ന് പറയണത് എന്താ, ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ, ആ കമ്പനിയുടെ ഷെയർസ് പ്രോസസ് ചെയ്യുന്നവരല്ലേ. ആ ഷെയർ പ്രോസസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് അല്ലേ. സോ ആ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഭാഗത്തിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇക്വിറ്റി കിട്ടുന്നത്. ഈ ഇക്വിറ്റി എന്ന് പറയുന്നത് ആർക്കുള്ള ഭാഗമാണ്, ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫോർത്ത് എലമെന്റ് എന്താണ്, ഇൻകം. ഒരു ബിസിനസ് ഓർഗനൈസേഷന് കിട്ടുന്ന ഇൻകത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് റവന്യൂ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, എ റവന്യൂ. ദെൻ സെക്കൻഡ് വൺ എന്താ പറയണത്, ഗെയിൻ എന്നാ പറയുന്നത്. ഓക്കെ, റവന്യൂ ഉണ്ട്, ഗെയിനും ഉണ്ട്. ഇതിലെ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി, ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നിന്ന് അല്ലെങ്കിൽ അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഉണ്ടാകുന്ന വരുമാനത്തിനെയാണ് ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്, റവന്യൂ എന്ന് പറയണത്. അപ്പൊ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഗെയിൻ എന്താ, ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അസെറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്, ട്രേഡ് ചെയ്യാണ്. നമ്മൾ അസെറ്റ് സെല് ചെയ്യുമ്പോൾ ഒരാൾക്കത് കൊടുക്കുമ്പോൾ അപ്പൊ നമുക്ക് പൈസ കിട്ടില്ലേ. ഇപ്പൊ ഞാൻ 500,000 രൂപയ്ക്ക് അസെറ്റ് വിറ്റു, അപ്പൊ 500,000 എന്ന് പറയുന്നത് എന്താണ്, ഗെയിൻ ആണ്. ദെൻ റവന്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് 100,000 രൂപ കിട്ടി, അപ്പൊ ആ 100,000 റവന്യൂ. അപ്പോ ഇൻകം എന്ന് പറയുന്ന ഒരു സോഴ്സിനെ രണ്ടായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റവന്യൂ ആൻഡ് ഗെയിൻ. റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി അറൈസ് ചെയ്യുന്നതും, ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അസറ്റ് നമ്മള് ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസറ്റ് സെല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്, ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റവന്യൂ എന്ത് ചെയ്യും. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് എലമെന്റ് എന്താ പറയണത്, ഫിഫ്ത്ത് എലമെന്റ് ആണ് എക്സ്പെൻസസ്. വാട്ട് ഈസ് എക്സ്പെൻസസ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചെലവ്. അതിനല്ലേ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഔട്ട് ഫ്ലോ, പുറത്തേക്ക് പോണത് ഫണ്ട് അല്ലെ, മണിയുടെ ഔട്ട് ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയണത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ഇക്കണോമിക് ബെനിഫിറ്റ്, നമ്മുടെ കമ്പനിയുടെ ഇക്കണോമിക് ബെനിഫിറ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസ്, അതായത് കുറവ്, അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ സ്റ്റേഷനറി വാങ്ങി 1,000 രൂപ, 1,000 രൂപ എക്സ്പെൻസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വാങ്ങി അതൊരു എക്സ്പെൻസ് അല്ലേ. സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ എലമെന്റുകളാണ് പറയുന്നത്. ഫിനാൻഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫാക്ടേഴ്സിനെയാണ്
elements, financial elements എന്ന് പറയാം. ഈ financial elements നെ ബേസ് ചെയ്താണ് financial statement-കളും financial report-കളും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, construct ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, അഞ്ച് financial element ആണ്. Assets ഉണ്ട്, liabilities ഉണ്ട്, equity, income and expenses. ഇതില് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അസറ്റും ലാബിലിറ്റിയും ഇക്വിറ്റി ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? നമ്മളിപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇതിൽ ഏതിനാ നമ്മള് ഈ മൂന്ന് ഐറ്റംസ് കാണാ? അസറ്റും ലാബിലിറ്റി ഇക്വിറ്റി ഒക്കെ നമ്മൾ എവിടെയാ മക്കളെ ചെയ്ത്? ബാലൻസ് ഷീറ്റിലല്ലേ. സോ അസറ്റ് ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി കാണുന്നത് ബാലൻസ് ഷീറ്റിലും ഇൻകം എക്സ്പെൻസും എവിടെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റിലും. ഓക്കെ, സോ അഞ്ച് ഫിനാൻഷ്യൽ എലമെന്റ് ആണ്, അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അസറ്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടി. ലാബിലിറ്റി എന്ന് പറയുന്നത് പാസ്റ്റ് ഇവന്റിന്റെ ബേസിൽ വരുന്ന പ്രസന്റ് ഒബ്ലിഗേഷൻ. ഇക്വിറ്റി എന്ന് പറയുന്നത് അസറ്റ് എന്ന് ലാബിലിറ്റി പറയുമ്പോൾ ഇൻകം റവന്യൂ ഉണ്ട്, ഗെയിൻ ഉണ്ട്. റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി. ഗെയിൻ എന്ന് പറയുന്നത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതും. എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസും ആണ്. ദെൻ അസറ്റും ലാബിലിറ്റിയും ഇക്വിറ്റിയും ബാലൻസ് ഷീറ്റിലും ഇൻകം എക്സ്പെൻസും എവിടെയാ കാണുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റിലും ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ. ഓക്കെ.